നമ്മൾ ഇപ്പോൾ കേരളത്തിൽ 3 കോടി പിന്നെ 40 ലക്ഷം ജനങ്ങളുണ്ട്. ഈ 3 കോടി 40 ലക്ഷം ജനങ്ങൾ ഈ പറയുന്ന പഴയ കാലത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾ പാലായിൽ നിന്ന് വന്നവരാണ്. ഇപ്പം തന്നെ പാലായിൽ മിക്കവർക്കും 1 ഏക്കർ, പിന്നെ വലിയ പണക്കാർക്കൊക്കെയാണ് ഇപ്പോൾ 1 ഏക്കർ 2 ഏക്കർ വരെയൊക്കെ മാക്സിമം ഉള്ളത്. അല്ലാത്തവരും ഉണ്ടില്ലെന്നല്ല, അപൂർവം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ആയിട്ട്. അപ്പം അവരവിടെ പിന്നെ പിരിഞ്ഞ് 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 ഓരോ പ്ലോട്ടിൽ ഓരോ വീടുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ, നിലവിലിരിക്കുമായിരുന്നെങ്കിൽ, ഈ കാടും മലയെല്ലാം അതേപോലെ കിടക്കുകയാണെങ്കിൽ കേരളത്തിൽ ജീവിക്കാനൊന്നും പറ്റുമെന്നില്ല. പിന്നെ ഈ മലയോര മേഖലകളിലേക്ക് കുടിയേറ്റം തിരുവിതാംകൂർ രാജാക്കന്മാരാണ് പ്രോത്സാഹിപ്പിച്ചത്. കാരണം വെച്ചാൽ കേരളത്തിൽ പട്ടിണി വന്ന സമയത്ത് എന്നാ ഇവർക്ക് വേറെ മാർഗമില്ല, കൃഷി ചെയ്യണം. ഇപ്പോൾ കേരളത്തിലിപ്പം അല്ലാതെ ഇപ്പോൾ ഒരു എന്നാ പറയുന്നത്, ഇപ്പോൾ ഒരു പാല അല്ലെങ്കിൽ ആ പഴയ കാലത്തെ ഒരു പട്ടണം, ഒരു ലേറ്റസ്റ്റ് തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് മാത്രം എല്ലാവരും താമസിക്കുകയും മലയോര മേഖലയിലോട്ട് പോകാതിരിക്കുകയും അങ്ങോട്ട് കൃഷി ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ കേരളത്തിൽ എന്നാ അടയ്ക്ക ഉണ്ടാകുന്നുണ്ട്, റബ്ബർ ഉണ്ടാകുന്നുണ്ട്, കുരുമുളക് ഉണ്ടാകുന്നുണ്ട്, കുറേ നാണ്യവിളകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് എന്നാ ഒരു ചെറിയ മേഖലകളിൽ മാത്രം കൃഷി ചെയ്താൽ മതിയായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക്? ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ആകാശത്തോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ല പിന്നെ നമ്മൾ എന്നാ ചെയ്യണം? വിദേശ രാജ്യങ്ങളിൽ തെണ്ടിപ്പോകണോ? ഏതെങ്കിലും ഷെയ്ഖിൻ്റെയോ അല്ലെ സായിപ്പിൻ്റെയോ പുറകെ പോകണോ? അത് നമ്മുടെ നാട്ടിൽ നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവകാശമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടണങ്ങൾ അല്ലെ സെമി അർബൻ സിറ്റികളിൽ ഇരുന്നിട്ടാണ് ഈ പരിസ്ഥിതിവാദവും അതേപോലെ തന്നെ ഇപ്പോൾ ഗാഡ്ഗിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കേണ്ടത് തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ നടപ്പാക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഉണ്ട്. ഇപ്പോൾ വലിയ പട്ടണങ്ങൾ, വലിയ ഫ്ലാറ്റുകൾ, ഈ പട്ടണങ്ങളിൽ റോഡുണ്ടാകുന്നത് ഈ കിഴക്കൻ മലയോരങ്ങളിലെ പാറ പൊട്ടിച്ചിട്ടാണ്. പട്ടണങ്ങളിൽ ഫ്ലാറ്റുകൾ ഉണ്ടാകുന്നത്, മെറ്റിൽ വരുന്നത് എല്ലാം ഈ മലയോരങ്ങളിൽ നിന്നാണ്. അതേപോലെ തന്നെ ഈ അവിടെ റോഡുകൾ, അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ പല ആൾക്കാരും ഈ 10ഉം 15ഉം നിലയുള്ള ഫ്ളാറ്റുകളിൽ താമസിച്ച് അവർ എന്നാ മലയോരത്ത് അല്ലെങ്കിൽ എന്നാ മലകളിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരാണ് എല്ലാത്തിനും പ്രശ്നക്കാർ എന്ന് പറയുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിക്കാർ മിനിമം, ഈ കൃഷിക്കാർ അപ്പിയിടുന്നത് മിനിമം കക്കൂസ് വഴി സെപ്റ്റിക് ടാങ്കിൽ എത്തുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അത് കുറേ കാലം കൊണ്ട് മണ്ണും കൊണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു 100 വീടുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് വരുന്ന പിന്നെ മാലിന്യങ്ങൾ എന്തിന് അമേദ്യം വരെ നട റോഡിലെ പൈപ്പ് വഴി എങ്ങോട്ടോ ഒഴുക്കുമല്ലേ? അതൊന്നും ആരും കാണുന്നില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇവരുടെ സിറ്റികളിൽ ഉണ്ടാകുന്ന അല്ലെ വലിയ അർബൻ സിറ്റികളിൽ ഉണ്ടാകുന്ന, കേരളത്തിൻ്റെ സെമി അർബൻ സിറ്റികളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്ന എവിടെയാ? സിറ്റി തന്നെ പ്രോസസ്സ് ചെയ്യണോ? അല്ലല്ലോ. ഈ വേസ്റ്റെല്ലാം ഏതെങ്കിലും ആൾ കുറഞ്ഞ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി കൂഞ്ഞു കൂട്ടിയിടുവല്ലേ? നാറി ചീഞ്ഞ് അവിടെ ജീവിക്കാൻ പറ്റാതെയാക്കുന്ന എങ്ങനെയാ? പിന്നെ JCB പോലെയുള്ള സാധനങ്ങൾ വന്ന സമയത്ത് എന്നാ ഈ പറയുന്ന മലയോരങ്ങളിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതിന് വേറെ ഒരു കാര്യവും കൂടെ ഉണ്ട്. പണ്ട് എനിക്ക് റബ്ബറിന് കുഴി കുത്തണ തൂമ്പയ്ക്ക് കുഴിച്ച് വെക്കാൻ ആളുണ്ട്. ഇന്ന് ഒരു 90 പോലും തൂമ്പ എടുക്കൂല. അതിനിപ്പോൾ ഒരുത്തം തൂമ്പ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് ലോകത്തില്ലാത്ത കൂലി വേണം. അപ്പം ആൾക്കാരെന്നെ JCB വിളിക്കും, അല്ലെങ്കിൽ പിന്നെ കുത്തുന്ന മെഷീൻ വെക്കും. വേറെ മാർഗമില്ല കൃഷി ചെയ്യുന്നവർക്ക്. അതേപോലെ തന്നെ ഇപ്പം പിന്നെ കേരളത്തിൽ അങ്ങോളം, പണ്ട് ഏതോ ഒരു ചേട്ടൻ പറഞ്ഞല്ലേ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കറണ്ട് വരുന്നത് ഈ പറയുന്ന ഡാം കെട്ടിയിട്ടാണ്. ഇവരെന്ത് രീതിയിലാണ് ഈ കറണ്ട് ഡാം കെട്ടിയിട്ട് പിന്നെ ഇതുണ്ടാക്കുന്നത്? നിങ്ങളുടെ ഇപ്പോൾ ഈ സിറ്റികളിൽ ഓരോ വീടുകളിലും അല്ലെ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മിക്കയിടത്തും കുഴൽക്കിണറുകളാണ്. ഞങ്ങളിപ്പോഴും പിന്നെ ഇവിടെ കിണറ്റിലെ വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത്. 300, 400, 500 അടി കുഴലടിച്ചിട്ടാണ് ഇവിടെ ഓരോ ഈ പറയുന്ന പരിസ്ഥിതിവാദികളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വെള്ളം വരുന്നത്. കിണറ്റിലെ വെള്ളമാണോ? അല്ല, നമ്മളെടുക്കുന്ന ചെറിയ കുഴി തോണ്ടി ആ കിണറ്റിലെ വെള്ളം എടുത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ പറയുന്ന കേരളത്തിലെ ഈ പറയുന്ന പരിസ്ഥിതിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൃഷിക്കാർക്കെതിരെ, അല്ലെങ്കിൽ മലയോരത്ത് പാവപ്പെട്ട അല്ലെ മലയോരത്ത് ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ എന്നുള്ള രീതിയിലുള്ള പരിസ്ഥിതിവാദമാണ്. അതിന് കൃത്യമായ അജണ്ടയുണ്ട്.
നിങ്ങൾക്ക് അത്ര ആർജവും ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ക്വാറികൾ നിരോധിക്കുക, ഡാം കെട്ടുന്നത് നിരോധിക്കുക, അതുകൊണ്ട് സോളാറാക്ക്. ആ ഇടുക്കി ഡാമൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലെല്ലാം അവസ്ഥ എന്നാ? മുല്ലപ്പെരിയാർ ഏതായാലും പൊട്ടും, പൊട്ട്. അത് ഒന്ന് പൊളിച്ച് കളയാനുള്ള ആർജവം കേരളത്തിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഒരുത്തനുമില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടോ? അതില്ല. ഇത്രയും വർഷമായ ആ ഡാമ് പൊട്ടും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എപ്പോൾ പൊട്ടും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അധികം താമസിക്കാം, ഒരു ഒരു ഈ കാലാവസ്ഥ വ്യതിയാനം ഈ രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടോ പൊട്ടും. അതിലുള്ള വെള്ളം മാത്രമല്ല, അതിനോടൊപ്പം വരുന്ന ചെളിയും ബാക്കി ഇതെല്ലാം കൂടെ താങ്ങാനുള്ള ശക്തിയൊന്നും ഇടുക്കി ഡാമിനൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതും പണ്ടാരം തുടങ്ങും. കേരളത്തിലെ പരിസ്ഥിതിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോരങ്ങളിൽ അല്ലെങ്കിൽ കിഴക്കൻ മേഖലകളിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ പിന്നെ നെഞ്ചത്ത് കയറ്റലാണ്. അത് അതാദ്യം മാറണം ആ രീതിയിലൊന്നും. അതായത് എന്നാ സിറ്റികളിൽ ജീവിക്കുന്നവരുടെ സേഫ്റ്റി നോക്കേണ്ടത് എന്നാ കിഴക്കൻ മലയോരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കടമയൊന്നുമല്ല. ഞാൻ പറയട്ടെ, എറണാകുളം പട്ടണം ചതുപ്പായിരുന്നു. അവിടെ ഫുള്ള് ഇൻ്റർലോക്കും ചെയ്ത് മൂടി കെട്ടി കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളം തീരുന്നില്ല, അവിടെ വെള്ളം കെട്ടുണ്ടാകുന്നു. അതിനിപ്പോൾ നമ്മളെന്ത് വിളിച്ചു? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ എന്നാ ചൂട് കൂടുന്നു, കടലിൻ്റെ ചൂട് കൂടുന്നു, എല്ലാം ഇവിടെ എന്നാ നാല് റബ്ബറോ തെങ്ങ് വെച്ചുകൊണ്ടാണോ? അതൊന്നുമല്ല. ആദ്യം ഇതിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകളാണ് എടുത്തു കളയേണ്ടത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ചില ചില എന്നാ പറയുന്നത് ആ രീതിയിലൊന്നുമല്ല ഇതിനെ കാണേണ്ടത്. ആ രീതി കാണുന്നത് തീർത്തും, അതായത് കേരളത്തിലെ എന്നാ ഈ ഭൗതിക വലിയ ഭൗതിക നിലവാരം ഉണ്ടെന്ന് പറയുന്ന പലരും ഗാഡ്ഗിൽ ഗാഡ്ഗിൽ എന്ന് പറയുന്ന കരയുന്നത് എന്താ? ഞാൻ ചോദിക്കട്ടെ, എത്ര ഈ പറയുന്ന വെസ്റ്റേൺ ഗാഡ്സിൽ മാത്രം മതിയോ പരിസ്ഥിതി പ്രവർത്തനം? എന്തുകൊണ്ട് എറണാകുളം പട്ടണത്തിൽ വേണ്ട? എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വേണ്ട? എന്തുകൊണ്ട് പാലാ പട്ടണത്തിൽ വേണ്ട? എന്തുകൊണ്ട് തൃശ്ശൂർ വേണ്ട? തൃശ്ശൂരൊക്കെ പിന്നെ വെൽ പ്ലാൻഡ് സിറ്റിയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഒരു കാലത്ത് കേരളങ്ങളുടെ ഏറ്റവും പിന്നെ അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉള്ള സ്ത്രീയുടെ പിന്നെ പവറാണത് തൃശ്ശൂർ. അവരുടെ പേര് ഞാനിപ്പോൾ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെ ആവശ്യമാണ്. അല്ലാതെ പിന്നെ അത് ആരെങ്കിലും തലയെ ചാരിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി, അല്ലെങ്കിൽ ഞങ്ങളിവിടെ എന്ത് ചെയ്യുന്നപ്പാ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളൊന്നും മാന്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നാ 10ഓ 20ഓ നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തൂറി റോഡിലോട്ട് ഒഴുക്കുന്നതാണോ പരിസ്ഥിതിവാദം? എന്ത് കഷ്ടമാണ്! അങ്ങനെയൊന്നുമല്ല പരിസ്ഥിതിവാദം. പരിസ്ഥിതിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൺസേൺ മുഖവിലേക്ക് എടുക്കണം. ഇവിടെ കേരളത്തിലുള്ള ഈ 3 കോടി 30 ലക്ഷം പേരുണ്ട്. 3 കോടി 30 ലക്ഷം പേർക്കും ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർ ജീവിക്കുന്ന ആ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട്. അതൊന്നുമില്ല. മലയോരത്ത് എന്നാ വെസ്റ്റേൺ ഗാർഡ്സ് മൊത്തം നമുക്ക് എല്ലാം റെഡിയാക്കണം. ആദ്യം അവരുടെ കണ്ണിലുള്ള എന്നാ വലിയ തടിക്കഷ്ണമൊക്കെ മാറ്റിട്ട് എന്നിട്ട് വെസ്റ്റേൺ ഗാർഡ്സിലുള്ള കരടൊക്കെ എടുക്കാൻ പോവുക.